ലോകായുക്ത ഓർഡിനൻസിനെ വീണ്ടും വിമർശിച്ച കാനം രാജേന്ദ്രൻ ഓർഡിനൻസിന് എന്താണ് തിടുക്കമെന്ന് കാനം ചോദിച്ചു. ഗവൺമെന്റിന് ഓർഡിനൻസ് ഇറക്കാനുള്ള അധികാരം ഇല്ലെന്ന് ആരും പറഞ്ഞില്ലല്ലോ. ഭരണഘടന വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഓർഡിനൻസ് ഇറക്കുന്നതിന് ആ പറയുന്ന വകുപ്പിൽ അതിനെ ന്യായീകരിക്കുന്നതിന് ഒരു അർജൻസി എന്താണ് എന്ന് പറയേണ്ട കാര്യമുണ്ട്. ഞാനിതുമായിട്ട് പ്രതികരിച്ചപ്പോൾ ഇന്നലെ ചോദിച്ചത്, നിയമസഭ കൂടാൻ ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ എന്താണ് ഇത്ര ഒരു ഓർഡിനൻസായി ഇറക്കാനുള്ള അർജൻസി? ആ ചോദ്യത്തിന് ആരും ആൻസർ ചെയ്തിട്ടില്ല. ചേരുകയാണ് സരീഷ്. ലോകായുക്ത ഭേദഗതിയെ വീണ്ടും വിമർശിച്ച കാനം വന്നിരിക്കുകയാണ്. ഓർഡിനൻസിന് എന്താണ് ഇത്ര തിടുക്കം എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. കോടിയേരിയുടെ ലേഖനത്തിനുള്ള ഒരു മറുപടി എന്നോണമാണോ ഈ വിമർശനവും വീണ്ടും ഉന്നയിച്ചിരിക്കുന്നത്? രോഹിണി, കോടിയേരിയെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ രംഗത്ത് വന്നിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിയമമന്ത്രി പി രാജീവ് ഉൾപ്പെടെ ഈ വിഷയത്തെ, അല്ലെങ്കിൽ ലോകായുക്ത നിയമ ഭേദഗതിയെ ന്യായീകരിച്ച് ചില നിയമപ്രശ്നങ്ങളുണ്ട്, ലോകായുക്തയുടെ മുന്നോട്ട് പോക്കുമായി ബന്ധപ്പെട്ട് ചില നിയമപ്രശ്നങ്ങളുണ്ട്, അതിനാൽ ഈ നിയമം ഭേദഗതി ചെയ്യുന്നു എന്നായിരുന്നു പി രാജീവ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. പക്ഷേ കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ ചില രാഷ്ട്രീയ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ കാരണങ്ങളാണ് ഈ നിയമ ഭേദഗതിക്ക് ഇടയാക്കിയത് എന്നായിരുന്നു പറഞ്ഞത്. അതായത് രാഷ്ട്രീയമായി കേന്ദ്ര സർക്കാർ ഈ സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ചില നീക്കങ്ങൾ നടത്തുന്നു, അതുകൊണ്ടാണ് ഇത്തരത്തിൽ ലോകായുക്തയെ നിയമ ഭേദഗതിയിലൂടെ മാറ്റം വരുത്തുന്നത് എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. പക്ഷേ ഇതിനെയെല്ലാം തള്ളിക്കൊണ്ടാണ് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ രംഗത്ത് വന്നിട്ടുള്ളത്. രണ്ട് കാരണങ്ങളാണ് പ്രധാനമായും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, എന്ത് കാരണങ്ങൾ പറഞ്ഞാലും എന്തിനാണ് ഈ ഓർഡിനൻസ് ഇറക്കാൻ ഇത്ര തിടുക്കം കാട്ടിയത്? ഇനി സഭ ചേരാൻ ഒരു മാസം മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ആ സഭയിൽ അവതരിപ്പിച്ച കൃത്യമായൊരു ബില്ലാക്കി അവതരിപ്പിച്ച ഇത് പാസ്സാക്കാവുന്നത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തുകൊണ്ട് എന്താണ് ഇത്ര തിടുക്കം കാണിച്ച ഈ ഓർഡിനൻസ് ഇറക്കി മന്ത്രിസഭാ യോഗത്തിൻ്റെ അംഗീകാരത്തോടെ ഗവർണർക്ക് സമർപ്പിച്ചത് എന്നൊരു ചോദ്യം അദ്ദേഹം വീണ്ടും ചോദിക്കുന്നു. അതിന് താൻ ചോദിച്ച ആ ചോദ്യത്തിന് തനിക്ക് കോടിയേരി ബാലകൃഷ്ണൻ മറുപടി നൽകിയിട്ടില്ല എന്നും പറയുന്നു. മറ്റൊന്ന്, കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നതിനാലാണ് ഈ നിയമ ഭേദഗതി എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ മറുപടി നൽകുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ ആ അസ്ഥിരപ്പെടുത്തലിനെതിരെ ജനകീയ പ്രതിരോധം തീർക്കുകയായിരുന്നു വേണ്ടത്. മുൻപും സമാനമായ സാഹചര്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലും കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. അന്നെല്ലാം ജനകീയ പ്രതിരോധം തീർത്ത് ആ ചർച്ചകളെയും ആ ഇടപെടലുകളെയും ഇല്ലാതാക്കുകയാണ് സംസ്ഥാന സർക്കാരുകളും പാർട്ടിയും ചെയ്തിട്ടുള്ളത്. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു ഇടപെടലും നിയമ ഭേദഗതിയും നടത്തിയത് ശരിയായില്ല എന്നുള്ള വിമർശനം തന്നെയാണ് അദ്ദേഹം കാനം രാജേന്ദ്രൻ മുന്നോട്ട് വയ്ക്കുന്നത്. മൂന്നാമതായി അദ്ദേഹം പറയുന്നത്, ഈ ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞത് ഇത് കൂട്ടായൊരു തീരുമാനമായിരുന്നു, മന്ത്രിസഭയുടെ തീരുമാനമായിരുന്നു എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത്. പക്ഷേ അത്തരത്തിലുള്ളൊരു ചോദ്യം കാനം രാജേന്ദ്രനോട് ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ തീരുമാനമെടുത്ത മന്ത്രിമാരോട് ചോദിക്കണം എന്നാണ്. അതായത് CPIയിലെ മന്ത്രിമാർ കൈക്കൊണ്ട തീരുമാനത്തിൽ പോലും താൻ തൃപ്തനല്ല എന്നൊരു കൃത്യമായൊരു മുഖമാണ്, അല്ലെങ്കിൽ കൃത്യമായൊരു ചിത്രമാണ് അദ്ദേഹം നൽകുന്നത്. അതായത് പാർട്ടിയോട് ആലോചിക്കാതെ ഒരു തീരുമാനം എടുത്ത CPI മന്ത്രിമാർക്കെതിരെയും അദ്ദേഹം കൃത്യമായി വാളോങ്ങുന്നുണ്ട്. ആ തീരുമാനത്തിൽ താൻ അതൃപ്തനാണ് എന്ന് തന്നെയാണ് കാനം രാജേന്ദ്രൻ തുറന്നു കാട്ടുന്നത്. എന്തായാലും ഈ വിഷയവുമായി ലോകായുക്ത നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് CPIക്കുള്ളിലും CPMനുള്ളിലും രണ്ട് അഭിപ്രായമാണ് ഉള്ളത് എന്നും ഈ ഓർഡിനൻസ് ഇറക്കിയതിൽ CPI കടുത്ത അതൃപ്തിയുണ്ട് എന്നും കാനത്തിന്റെ ഈ വാക്കുകളിൽ നിന്നും വ്യക്തമാവുകയാണ്. അതെ, വ്യക്തമാണ്. PK സരീഷാണ് വിവരങ്ങൾ നൽകിയത്.